കോഴിക്കോട് എയർപോർട്ട് വികസനത്തിന് ഭൂമിയേറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറാൻ ധാരണയായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. റൺവേ വികസനം ഇനി വേണ്ടതില്ല, റൺവേ വികസനത്തിന് ഇനി സ്ഥലം ഏറ്റെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തെ ഞങ്ങൾ ഒന്നിച്ച് എതിർത്തിരിക്കുകയാണ്. അത് ഈ മീറ്റിംഗ് അത് തള്ളിയിരിക്കുകയാണ്. റൺവേ വികസിക്കണം, അതിൻ്റെ മറ്റ് സാധ്യതകളും മറ്റും ടെക്നിക്കലി കൂടി പരിശോധിച്ച് നമുക്ക് ഏറ്റവും പ്രയാസമില്ലാത്ത രീതിയിൽ ഫലപ്രദമായി എങ്ങനെ ഭൂമി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പറ്റും, അതിൽ ഞങ്ങൾ ഒന്നിച്ചൊരു അഭിപ്രായത്തിലെത്തിയിട്ടുണ്ട്. അതെങ്ങനെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം. വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണം അതിൻ്റെ ലിസ്റ്റും അതിൽ നേരത്തെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇവിടെ വിഷയം. ഇങ്ങനെയൊരു എയർപോർട്ട് അല്ലാതെ മറ്റൊരു എയർപോർട്ട് എന്നുള്ള ആവശ്യം ഈ യോഗം തള്ളി. എയർപോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട് ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. കോഴിക്കോട് എയർപോർട്ടിന് രണ്ടാമതൊരു ടെർമിനൽ നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താനുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ ആവശ്യം യോഗം തള്ളിക്കളയുകയും പകരം നിലവിലുള്ള റൺവേയുടെ വികസനമാണ് പ്രായോഗികമെന്ന് വിലയിരുത്തുകയും ചെയ്തതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വലിയ വിമാനങ്ങൾക്ക് കോഴിക്കോട് നിന്നും സർവീസ് നടത്തുന്നതിനുള്ള നടപടികൾ പുനരാരംഭിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രിയെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അതിൽ കൃത്യമായിരുന്ന ഗവൺമെൻറ് നിലപാട് കേന്ദ്ര സർക്കാരിന് അറിയിക്കും. അതോടൊപ്പം തന്നെ ശാശ്വതമായിട്ടുള്ള രീതിയിലുള്ള വികസനമാണ് ഇനി വേണ്ടത്. കാരണം ഓരോ സമയങ്ങളിലും നമ്മുടെ വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഭൂമികൾ ആവശ്യമുണ്ടോ പറയുക, അത് ഏറ്റെടുക്കുക. അതിന് പകരം നമ്മുടെ വിമാനത്താവളത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം എത്രയാണ്, ആ കാര്യത്തിൽ നമ്മൾ മുമ്പൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏകദേശം 248.75 ഏക്കർ സ്ഥലമാണ് നമുക്കിപ്പോൾ വിമാനത്താവള വികസനവുമായി ആവശ്യമുള്ളത്. ആ സ്ഥലം ഏറ്റെടുത്താൽ സമ്പൂർണ്ണമായി തന്നെ നമ്മുടെ വികസനം സാധ്യമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റൺവേ വികസനത്തിന് വേണ്ടി 96.5 ഏക്കർ സ്ഥലമാണ് ആവശ്യം. 248.75 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഇതിനായി ഏറ്റെടുക്കുക. 96.5 ഏക്കർ ഭൂമി റൺവേക്കും 137 ഏക്കർ ഭൂമി ടെർമിനലിനും 15.25 ഏക്കർ ഭൂമി കാർ പാർക്കിങ്ങിനുമാണ് ആവശ്യമുള്ളത്. ഇത് സർക്കാർ ഏറ്റെടുക്കും. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മതിയായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ. മന്ത്രിമാരും ജനപ്രതിനിധികളും ഒരേ മനസ്സോടെ ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. വലിയ വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള നടപടികൾ പുനരാരംഭിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി ചർച്ച നടത്തും. കരിപ്പൂരിൽ വിമാനാപകടമുണ്ടായത് റൺവേയുടെ അപര്യാപ്തത കൊണ്ടല്ലെന്ന് വ്യക്തമായ സ്ഥിതിക്ക് വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ നിലവിൽ തടസ്സമില്ല. കാർഗോ സർവീസ് പുനരാരംഭിക്കണം. അതുവഴി മാത്രമേ കയറ്റുമതി മെച്ചപ്പെടുകയുള്ളൂ. കാലിക്കറ്റ് എയർപോർട്ട് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ രാഘവൻ, എം പി അബ്ദുസമദ് സമദാനി, എം എൽ എ മാരായ ടി വി ഇബ്രാഹിം, പി അബ്ദുൽ ഹമീദ്, ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ, കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടർ ആർ മഹാലിംഗം, സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് എന്നിവർ പങ്കെടുത്തു.